നമസ്കാരം. പ്രധാന വാർത്തകൾ. കല്ലട ജലസേചന പദ്ധതി അഴിമതി, മുൻ എഞ്ചിനീയർമാർ ഉൾപ്പെടെ 4 പേർ റിമാൻഡിൽ. ശബരിമല സ്ത്രീ പ്രവേശനം, നിലപാടിൽ മാറ്റമില്ല, സുപ്രീംകോടതിയെ വിവരം ധരിപ്പിക്കുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണൻ. റാന്നി ബ്ലോക്ക് പഞ്ചായത്ത് വികസന പദ്ധതിയിൽ റാന്നി താലൂക്ക് ആശുപത്രി, സീവേജ് പ്ലാന്റ്, ഉൽപാദന മേഖലയിൽ പാക്കേജ്, പട്ടികജാതി പട്ടികവർഗ ക്ഷേമം എന്നിങ്ങനെ തുക വകയിരുത്തി. റാന്നി പഴവങ്ങാടി ഗ്രാമപഞ്ചായത്ത് വികസന സെമിനാർ നടന്നു, MLA രാജു ബ്രഹാം ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. കല്ലട ജലസേചന പദ്ധതിയിലെ അഴിമതി, മുൻ എഞ്ചിനീയർമാർ ഉൾപ്പെടെ 4 പേരെ കോടതി ശിക്ഷിച്ചു. 5 വർഷം തടവും 1,00,000 രൂപ പിഴയും വീതമാണ് ശിക്ഷ. തിരുവനന്തപുരം വിജിലൻസ് കോടതിയുടേതാണ് വിധി. ജലസേചന വകുപ്പ് മുൻ സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ ഗണേശൻ, വിശ്വനാഥൻ ആചാരി, കെ രാജഗോപാലൻ, കരാറുകാരൻ കെ എൻ മോഹനൻ എന്നിവരെയാണ് കോടതി ശിക്ഷിച്ചത്. 1992-93 വലതുകര കനാൽ നിർമ്മാണത്തിൽ അഴിമതി നടന്നെന്ന കേസിലാണ് 2 പതിറ്റാണ്ടിന് പുറം കോടതിയുടെ വിധി വന്നിരിക്കുന്നത്. ജാമ്യ ആവശ്യം കോടതി അംഗീകരിച്ചില്ല. തുടർന്ന് പ്രതികളെ റിമാൻഡ് ചെയ്തു. ടൈറ്റാനിയം അഴിമതി കേസിൽ 2 മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കുവാൻ വിജിലൻസിനോട് കോടതി ഉത്തരവിട്ടു. തിരുവനന്തപുരം വിജിലൻസ് കോടതിയുടേതാണ് ഉത്തരവ്. കേസ് അന്വേഷണം പൂർത്തിയാക്കുവാൻ 4 മാസം കൂടി സമയം അനുവദിക്കണമെന്ന വിജിലൻസിന്റെ ആവശ്യം തള്ളിയാണ് 2 മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കുവാൻ കോടതി നിർദ്ദേശിച്ചത്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല, ഇബ്രാഹിം കുഞ്ഞ്, മറ്റ് ഉദ്യോഗസ്ഥർ എന്നിവർക്കെതിരെയാണ് ടൈറ്റാനിയം കേസിൽ വിജിലൻസ് FIR രജിസ്റ്റർ ചെയ്തത്. 2005 തിരുവനന്തപുരത്തെ ട്രാവൻകൂർ ടൈറ്റാനിയം ഫാക്ടറിയിൽ മലിനീകരണ നിയന്ത്രണ പ്ലാന്റ് സ്ഥാപിച്ചതിൽ 256 കോടി രൂപയുടെ അഴിമതി നടന്നുവെന്ന കേസിലാണ് അന്വേഷണം. ഇനിയൊരു ഇടവേള. 60 വർഷങ്ങൾക്ക് മുൻപ് ഫോട്ടോഗ്രാഫി എന്ന വിസ്മയം കറുപ്പിലും വെളുപ്പിലും റാന്നിക്ക് പരിചയപ്പെടുത്തിയ വിൽസൺ സ്റ്റുഡിയോ ഫോട്ടോഗ്രാഫിയുടെ ഏറ്റവും പുതിയ രീതികളായ കാൻഡിഡ്, കൊമേഴ്സ്യൽ, ഫാമിലി, മോഡലിംഗ്, മാക്രോ, നേച്ചർ ആൻഡ് നൈറ്റ് ഫോട്ടോഗ്രാഫീസ് റാന്നിയുടെ പുതുതലമുറയെ പരിചയപ്പെടുത്തുന്നു. ക്യാൻവാസ്, ലെസ്റ്റർ, മാറ്റ് ഫിനിഷ്, ഗ്ലോസി ഫിനിഷ്, മെറ്റാലിക് തുടങ്ങി വ്യത്യസ്ത രീതിയിലുള്ള ഡിജിറ്റൽ വെഡിംഗ് ആൽബംസ്. ഇൻഡോർ ഫോട്ടോഗ്രാഫിക്കായി വിശാലവും വ്യത്യസ്തവുമായ സ്റ്റുഡിയോ ഫ്ലോർ. നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാന നിമിഷങ്ങൾ എന്നെന്നും ഓർമ്മിക്കുവാൻ ഞങ്ങൾ അവതരിപ്പിക്കുന്നു കോംപ്ലിമെന്റ് പ്രിന്റിംഗ്. അസുലഭ നിമിഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ആധുനിക സാങ്കേതിക വിദ്യകളുമായി ഞങ്ങൾ നിങ്ങളോടൊപ്പം. ഞങ്ങളുടെ 60-ാം പിറന്നാളിനോടനുബന്ധിച്ച് പ്രത്യേക ഓഫറുകൾ. വിൽസൺ സ്റ്റുഡിയോ, വലിയ പാലത്തിന് സമീപം, റാന്നി. ഫോൺ 0473522537, 9447000237, 9447765036. ശബരിമല സ്ത്രീ പ്രവേശനം, നിലപാടിൽ മാറ്റമില്ല, സുപ്രീംകോടതിയെ വിവരം ധരിപ്പിക്കുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണൻ. ശബരിമലയിൽ സ്ത്രീപ്രവേശനം സംബന്ധിച്ച നിലപാടിൽ മാറ്റമില്ലെന്നും വിവരം സുപ്രീംകോടതിയെ ധരിപ്പിക്കുമെന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണൻ. 10 വയസ്സിനും 50 വയസ്സിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾ ശബരിമലയിൽ പ്രവേശിക്കുന്നത് ആചാരവിരുദ്ധമാണ്. ഇക്കാര്യത്തിൽ സർക്കാരിന്റെ നിലപാടിനോട് യോജിപ്പില്ല. ദേവസ്വം ബോർഡിന്റെ നിലപാട് കോടതിയെ ധരിപ്പിച്ചിട്ടുണ്ട്. ഇത് സംബന്ധിച്ചൊരു പുനഃപരിശോധനയും ദേവസ്വം ബോർഡ് തീരുമാനമെടുത്തിട്ടില്ല. കഴിഞ്ഞ മണ്ഡല മകളികൾക്ക് കാലത്തും 5 ലക്ഷം വരുന്ന സ്ത്രീ ഭക്തജനങ്ങൾ സന്നിധാനത്ത് എത്തിയിരുന്നു. ശബരിമലയിൽ സ്ത്രീ പ്രവേശനം ഇല്ല എന്ന തരത്തിലുള്ള കുപ്രചരണം ാണ് പ്രശ്നങ്ങൾക്ക് വഴിതെളിക്കുന്നതെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണൻ പറഞ്ഞു. പഴവങ്ങാടി ഗ്രാമപഞ്ചായത്ത് 17-ാം വാർഡ് വാർഡുതല പച്ചക്കറി കൃഷി ഉദ്ഘാടനം നടന്നു. കുടുംബശ്രീ അംഗങ്ങളുടെ നേതൃത്വത്തിൽ 40 സെന്റ് സ്ഥലത്താണ് പച്ചക്കറി കൃഷി നടത്തുന്നത്. വാർഡ് മെമ്പർ ബിനു സി മാത്യുവിന്റെ അധ്യക്ഷതയിൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആൻസൺ തോമസ് ഉദ്ഘാടനം നിർവഹിച്ചു. പി കെ സണ്ണി, വാർഡ് വികസന സമിതി കൺവീനർ ജോസ് കൊട്ടാരയത്ത്, അയൽസഭാ കൺവീനർ ജോർജ് കുട്ടി, കെ ടി തോമസ്, ആനി ബെന്നി, രാജു പൂഴിലേത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. റാന്നി ബ്ലോക്ക് പഞ്ചായത്ത് 2016-17 വികസന സെമിനാർ നടന്നു. MLA രാജു ബ്രഹാം ഉദ്ഘാടനം ചെയ്തു. ഭക്ഷ്യസുരക്ഷ, ആരോഗ്യ പരിപാലനം എന്നിവ കണക്കിലെടുത്ത് ഉൽപാദന മേഖലയ്ക്ക് ഊന്നൽ നൽകുന്ന വിധം തുക വകയിരുത്തിയാണ് വികസന പദ്ധതി. റാന്നി ബ്ലോക്ക് പഞ്ചായത്തിന്റെ 2016-17 വികസന സെമിനാർ ബ്ലോക്ക് പ്രസിഡന്റ് ഗിരിജാ മധുവിന്റെ അധ്യക്ഷതയിൽ MLA രാജു ബ്രഹാം ഉദ്ഘാടനം ചെയ്തു. ഭക്ഷ്യസുരക്ഷ, ആരോഗ്യ പരിപാലനവും കണക്കിലെടുത്ത് ഉൽപാദന മേഖലയിൽ ജൈവ പച്ചക്കറി കൃഷി, പാൽ ഉൽപാദനം എന്നിവയ്ക്ക് തുക വകയിരുത്തിയിട്ടുണ്ട്. റാന്നി ആസ്ഥാനമായ താലൂക്ക് ആശുപത്രിയുടെ മാലിന്യ നിർമ്മാർജ്ജനം മുന്നിൽ കണ്ട് 65 ലക്ഷം രൂപ സീവേജ് പ്ലാന്റിനായി നീക്കിവച്ചു. അമൃതധാര കുടിവെള്ളം പദ്ധതിയിൽ മഴവെള്ള സംഭരണികൾ നിർമ്മിക്കും.
പട്ടയജാതി പട്ടയവർഗ ക്ഷേമത്തിനായി തുക വകയിരുത്തിയിട്ടുണ്ട്. പട്ടയജാതി ക്ഷേമകാര്യത്തിനായി 1,30,71,000 രൂപയും പട്ടയവർഗക്ഷേമത്തിനായി 52,95,824 രൂപയും വകയിരുത്തി. വീഡിയോ MS തോമസ്, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആൻസൺ തോമസ്, ഓമന ശ്രീധരൻ, കെ ഉത്തമൻ, വിപിൻ മാത്യു, അഡ്വക്കേറ്റ് ജിഞ്ചു അനിൽ, മേഴ്സി പാണ്ഡിത്ത, മീനു എബ്രഹാം, ലത സുരേഷ്, ബിനോയ് കുര്യാക്കോസ്, രാജൻ നീറംപ്ലാക്കൽ, ഷാനു സലീം, രേണുക മുരളീധരൻ, അങ്ങാടി പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു പുല്ലാട്ട്, റാന്നി പഞ്ചായത്ത് പ്രസിഡന്റ് ശശികല രാജശേഖരൻ എന്നിവർ ആശംസകൾ അറിയിച്ചു. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ വെച്ച് 1 മീറ്റർ വീതിയുള്ള പോലും റോഡ് കോൺക്രീറ്റ് ചെയ്യാവുന്നതാണ്. അതനുസരിച്ച് നിങ്ങൾ ഇത് റോഡ് എടുത്തു തന്നാൽ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്ന് എല്ലാവിധ സഹകരണങ്ങളും ഉണ്ടാകും. അതേപോലെ തന്നെ ഒരു കാര്യം കൂടെ സൂചിപ്പിക്കാനുള്ളത്, ഗ്രാമപഞ്ചായത്തുകൾക്ക് മെയിന്റനൻസ് റോഡ് എന്ന് പറയുന്ന ഒരു ഫണ്ടുണ്ട്. ബ്ലോക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ച് അങ്ങനെ ഫണ്ടില്ല. എല്ലാ ഗ്രാമപഞ്ചായത്തുകളും ചെയ്യുന്നത് അവർക്ക് മെയിന്റനൻസിന് റോഡില്ല എന്ന രീതിയിൽ കമ്മിറ്റി തീരുമാനമെടുത്ത് അതുകൂടെ കോൺക്രീറ്റ് ചെയ്യുന്നതായിട്ട് ഉൾപ്പെടുത്തും. അപ്പൊ അത് രീതിയിലാകുമ്പോൾ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർക്ക് ചിലപ്പോൾ 10-15 ലക്ഷം രൂപയൊക്കെ വരുന്നുണ്ട്. അപ്പൊ അതുകൂടെ കണ്ടുകൊണ്ട് നമ്മളെ കഴിയുന്ന രീതിയിൽ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഈ 13 ഡിവിഷനുണ്ട്, 13 ഡിവിഷനിൽ നമ്മൾ ഒരേപോലെ തന്നെ വീതിച്ചുകൊണ്ട് ആണ് കാര്യങ്ങൾ പോകുന്നത്. തീർച്ചയായിട്ടും എല്ലാ പ്രദേശങ്ങളും, പെരുന്നാട് പഞ്ചായത്തിലെ പോലെ തന്നെ പല പ്രദേശങ്ങളിലും റോഡിന് ഒരു ഒട്ടനവധി പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന മേഖലയാണ്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. 60 വർഷങ്ങൾക്ക് മുൻപ് ഫോട്ടോഗ്രാഫി എന്ന വിസ്മയം കറുപ്പിലും വെളുപ്പിലും റാന്നിക്ക് പരിചയപ്പെടുത്തിയ വിൽസൺ സ്റ്റുഡിയോ ഫോട്ടോഗ്രാഫിയുടെ ഏറ്റവും പുതിയ രീതികളായ കാൻഡിഡ്, കൊമേഴ്സ്യൽ, ഫാമിലി, മോഡലിംഗ്, മാക്രോ, നേച്ചർ ആൻഡ് നൈറ്റ് ഫോട്ടോഗ്രാഫീസ് റാന്നിയുടെ പുതുതലമുറയെ പരിചയപ്പെടുത്തുന്നു. ക്യാൻവാസ്, ലെസ്റ്റർ, മാറ്റ് ഫിനിഷ്, ഗ്ലോസി ഫിനിഷ്, മെറ്റാലിക് തുടങ്ങി വ്യത്യസ്ത രീതിയിലുള്ള ഡിജിറ്റൽ വെഡിംഗ് ആൽബംസ്, ഇൻഡോർ ഫോട്ടോഗ്രാഫിക്കായി വിശാലവും വ്യത്യസ്തവുമായ സ്റ്റുഡിയോ ഫ്ലോർ. നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാന നിമിഷങ്ങൾ എന്നെന്നും ഓർമ്മിക്കുവാൻ ഞങ്ങൾ അവതരിപ്പിക്കുന്നു കോംപ്ലിമെന്റ് പ്രിന്റിംഗ്. അസുലഭ നിമിഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ആധുനിക സാങ്കേതിക വിദ്യകളുമായി ഞങ്ങൾ നിങ്ങളോടൊപ്പം. ഞങ്ങളുടെ 60ാം പിറന്നാളിനോടനുബന്ധിച്ച് പ്രത്യേക ഓഫറുകൾ. വിൽസൺ സ്റ്റുഡിയോ, വലിയ പാലത്തിന് സമീപം, റാന്നി. ഫോൺ 0473522537 9447000237 9447765036. വാർത്തകൾ തുടരുന്നു. പഴവങ്ങാടി ഗ്രാമപഞ്ചായത്ത് വികസന സെമിനാർ റാന്നി YMCA ഹാളിൽ നടന്നു. MLA രാജു ബ്രഹാം ഉദ്ഘാടനം ചെയ്തു. പഴവങ്ങാടി ഗ്രാമപഞ്ചായത്ത് വികസന സെമിനാർ ഇട്ടിപ്പാറ YMCA ഹാളിൽ നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് അനു ടി ഷാമോൽ അധ്യക്ഷത വഹിച്ചു. MLA രാജു ബ്രഹാം വികസന സെമിനാർ ഉദ്ഘാടനം ചെയ്തു. അതേ പാത പിന്തുടർന്നു കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കുന്ന ഉത്തരവാദിത്വമാണ് ഏറ്റെടുത്തത്. പഞ്ചായത്ത് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ കൂടാതെ ഗവൺമെന്റിന്റെ നേരിട്ടുള്ള വികസന പദ്ധതികളെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഒക്കെ സംസാരിക്കുകയുണ്ടായി. അതനുസരിച്ച് പഞ്ചായത്ത് കമ്മിറ്റിയിൽ ഞാൻ തന്നെ പങ്കെടുത്തുകൊണ്ട് എല്ലാ പഞ്ചായത്ത് മെമ്പർമാരുമായും ഒരു ചർച്ച നടത്തി ഗവൺമെന്റുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കണം എന്ന് ഒരു തീരുമാനം എടുത്തു. പഞ്ചായത്ത് കമ്മിറ്റിക്ക് മാത്രമായി എല്ലാ സംവിധാനങ്ങളും ചെയ്യാൻ കഴിയും. പക്ഷെ ഏറ്റവും ശ്രദ്ധേയമായ ചില പ്രവർത്തനങ്ങൾ ഇതിനോടൊപ്പം തന്നെ പഞ്ചായത്ത് കമ്മിറ്റി നടപ്പിലാക്കുകയാണ്. അത് അനധികൃതമായി പ്രവർത്തിക്കുന്ന കടകളെ സംബന്ധിച്ച് ആ കടക്കാരുമായി ഒരു സമന്വയത്തിലൂടെ തന്നെ ആ പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞത് ടൗണിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു നേട്ടമാണ്. ആ കച്ചവടക്കാരെ എല്ലാം പുനരധിവസിപ്പിക്കാൻ കഴിയും. 10-20 വർഷമായി നമ്മുടെ ടൗൺ നേരിടുന്ന വലിയൊരു പ്രശ്നമായിരുന്നു. അക്കാര്യത്തിൽ പഞ്ചായത്ത് കമ്മിറ്റി ഒറ്റക്കെട്ടായി നിന്നു. ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ ഒറ്റക്കെട്ടായി നിന്നു. ഇവിടുത്തെ ജനങ്ങൾ ഒറ്റക്കെട്ടായി ഇത്തരമൊരു നടപടിയെ പിന്തുണച്ചതുകൊണ്ടാണ്.
5,44,02,000 രൂപ വരുന്ന വികസന രേഖ തയ്യാറാക്കി പഴവങ്ങാട് ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അനിൽ തുണ്ടിയിൽ അവതരിപ്പിച്ചു. വൈസ് പ്രസിഡന്റ് അനി സുരേഷ്, വിവിധ വാർഡ് അംഗങ്ങളായ ബോബി എബ്രഹാം, അനിൽ തുണ്ടിയൽ, പൊന്നി തോമസ്, ജോമോൻ, ലാലി ജോസഫ്, വിജി ചാക്കോ, ജോസഫ് കുറിയാക്കോസ്, രാജേന്ദ്രൻ കെ, പി കെ പ്രഭാകരൻ തുടങ്ങിയവർ പങ്കെടുത്തു. പമ്പാ നദിയുടെ മുകളിലൂടെ ഉണ്ടായിരുന്ന റാന്നി വലിയ പാലം തകർന്നതിന്റെ 20ാം വാർഷിക ദിനമായ ജൂലൈ 29 നദിയുടെ പൂർവ്വകാല സ്ഥിതിവിശേഷങ്ങളും ഇപ്പോഴത്തെ പ്രതിസന്ധികളും നദിയുടെ പുനരുജ്ജീവന മാർഗങ്ങളും എന്ന വിഷയത്തിൽ പൊതുസംവാദം പമ്പ പരിരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ നടക്കും. സംവാദ സദസ് മാമുക്ക് ഓതറ കോംപ്ലക്സിൽ 4 MLA രാജു ബ്രഹാം ഉദ്ഘാടനം ചെയ്യും. പമ്പ പരിരക്ഷണ സമിതി ജനറൽ സെക്രട്ടറി എൻ കെ സുകുമാരൻ നായർ മോഡറേറ്റർ ആയിരിക്കും. സമിതി സെക്രട്ടറി ഫാദർ ഡോക്ടർ ബെൻസി മാത്യു അധ്യക്ഷത വഹിക്കും. നെഹ്റു ട്രോഫി ജലമേളയിൽ ചുണ്ടൻ വള്ളങ്ങളുടെ ഘടന മാറ്റി. ഫീറ്റ്സുകളിൽ ഏറ്റവും കുറഞ്ഞ സമയം നോക്കി ഫൈനൽ മത്സരം ക്രമപ്പെടുത്തുവാൻ തീരുമാനം. നെഹ്റു ട്രോഫി കുറഞ്ഞ സമയം നോക്കി ഫൈനൽ മത്സരം ക്രമപ്പെടുത്തും. ആലപ്പുഴ കളക്ട്രേറ്റിൽ ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക്കിന്റെ സാന്നിധ്യത്തിൽ നടന്ന യോഗത്തിലാണ് തീരുമാനം. മുൻ MLA മാരായ സി കെ സദാശിവൻ, കെ ഷാജു എന്നിവരുടെ നേതൃത്വത്തിലുള്ള 7-അംഗ വിദഗ്ധ സമിതി സമർപ്പിച്ച റിപ്പോർട്ട് ഏകകണ്ഠമായി അംഗീകരിച്ചാണ് ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരഘടന മാറ്റുവാൻ തീരുമാനമായത്. ഫീറ്റ്സ് മത്സരങ്ങളിൽ ഏറ്റവും കുറവ് സമയമെടുത്ത ഫിനിഷ് ചെയ്ത ആദ്യ 4 വള്ളങ്ങളെ ഫൈനലിൽ മത്സരിപ്പിക്കും. തുടർന്ന് കുറഞ്ഞ സമയങ്ങളിൽ ഫിനിഷ് ചെയ്ത ക്രമത്തിൽ 4 വള്ളങ്ങളെ വീതം ഉൾപ്പെടുത്തി ലൂസേഴ്സ്, സെക്കൻഡ് ലൂസേഴ്സ്, തേർഡ് ലൂസേഴ്സ് ഫൈനൽ മത്സരങ്ങൾ നടത്തുന്നതാണ്. രജിസ്റ്റർ ചെയ്ത എല്ലാ ചുണ്ടൻ വള്ളങ്ങളെയും ഫീറ്റ്സിൽ മത്സരിപ്പിക്കും. മുമ്പ് ഫീറ്റ്സ് മത്സരങ്ങളിൽ ഒന്നാമതെത്തുന്ന വള്ളങ്ങളാണ് ഫൈനലിൽ മത്സരിക്കുന്നത്. സമയം അടിസ്ഥാനപ്പെടുത്തുമ്പോൾ മത്സരം വാശിയേറിയതുമാകും. മത്സരം നടക്കുന്ന റേസ് കോഴ്സിന്റെ നീളം 1,175 മീറ്ററായി കുറയ്ക്കുവാൻ തീരുമാനിച്ചു. അടുത്ത വർഷം മുതൽ വള്ളങ്ങൾ ഫിനിഷ് ചെയ്യുന്ന സമയം ശക്തിപ്പെടുത്തുവാൻ ഇലക്ട്രോണിക് ഡിജിറ്റൽ സംവിധാനവും നടപ്പാക്കും. ഡിജിറ്റൽ സ്കോർ ബോർഡുകൾ ഇരുകരകളിലും സ്ഥാപിക്കും. 63ാമത് നെഹ്റു ട്രോഫി മത്സരത്തിന്റെ ഭാഗമായുള്ള വള്ളങ്ങളുടെ മെയിന്റനൻസ് ഗ്രാന്റ് നൽകുവാൻ നടപടി കൈക്കൊള്ളും. ബോണസിൽ ആനുപാതികമായ വർധനവ് ഉണ്ടാകുമെന്നുമാണ് പ്രത്യേക അറിയിപ്പ്. ദേശീയ ഗെയിംസിനായി റോഡ് സൌകര്യമടക്കം ഏർപ്പെടുത്തിയതുപോലെ നെഹ്റു ട്രോഫി ജലമേളയ്ക്കായി സ്ഥിരം സംവിധാനങ്ങൾ ഏർപ്പെടുത്തണമെന്നും ഒരുക്കം 1 വർഷം മുൻപേ തുടങ്ങണമെന്നും വിനോദസഞ്ചാര വികസനവുമായി ബന്ധപ്പെടുത്തി ജലമേളയെ കാണണമെന്നും മന്ത്രിയുടെ നിർദ്ദേശമുണ്ട്. സർവശിക്ഷാ അഭിയാൻ റാന്നി BRCയുടെ ആഭിമുഖ്യത്തിൽ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന മെഡിക്കൽ ക്യാമ്പ് ബുധനാഴ്ച രാവിലെ 10 പഴവങ്ങാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനുറ്റി ശാമുവലിന്റെ അധ്യക്ഷതയിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജാ മധു ഉദ്ഘാടനം ചെയ്യും. റാന്നി BRCയിലും ഗവൺമെന്റ് UP സ്കൂളിലുമായി നടത്തുന്ന മെഡിക്കൽ ക്യാമ്പിൽ റാന്നി വിദ്യാഭ്യാസ ഉപജില്ലയിലെ LP UP ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്ക് പങ്കെടുക്കാം. ശാരീരിക വൈകല്യം, കാഴ്ചാ വൈകല്യം, മാനസിക വൈകല്യം, ശ്രവണ വൈകല്യം തുടങ്ങിയ വിഭാഗങ്ങളിൽ വിദഗ്ധരായ ഡോക്ടർമാർ ക്യാമ്പിന് നേതൃത്വം നൽകും. ഒരു ഇടവേള കൂടി. 60 വർഷങ്ങൾക്ക് മുൻപ് ഫോട്ടോഗ്രഫി എന്ന വിസ്മയം കറുപ്പിലും വെളുപ്പിലും റാന്നിക്ക് പരിചയപ്പെടുത്തിയ വിൽസൺ സ്റ്റുഡിയോ ഫോട്ടോഗ്രഫിയുടെ ഏറ്റവും പുതിയ രീതികളായ കാൻഡിഡ്, കൊമേഴ്സ്യൽ, ഫാമിലി, മോഡലിംഗ്, മാക്രോ, നേച്ചർ ആൻഡ് നൈറ്റ് ഫോട്ടോഗ്രഫീസ് റാന്നിയുടെ പുതുതലമുറയെ പരിചയപ്പെടുത്തുന്നു. ക്യാൻവാസ്, ലെസ്റ്റർ, മാറ്റ് ഫിനിഷ്, ഗ്ലോസി ഫിനിഷ്, മെറ്റാലിക് തുടങ്ങി വ്യത്യസ്ത രീതിയിലുള്ള ഡിജിറ്റൽ വെഡിംഗ് ആൽബംസ്, ഇൻഡോർ ഫോട്ടോഗ്രഫിക്കായി വിശാലവും വ്യത്യസ്തവുമായ സ്റ്റുഡിയോ ഫ്ലോർ. നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാന നിമിഷങ്ങൾ എന്നെന്നും ഓർമ്മിക്കുവാൻ ഞങ്ങൾ അവതരിപ്പിക്കുന്നു കോംപ്ലിമെന്റ് പ്രിന്റിംഗ്. അസുലഭ നിമിഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ആധുനിക സാങ്കേതിക വിദ്യകളുമായി ഞങ്ങൾ നിങ്ങളോടൊപ്പം. ഞങ്ങളുടെ 60ാം പിറന്നാളിനോടനുബന്ധിച്ച് പ്രത്യേക ഓഫറുകൾ. വിൽസൺ സ്റ്റുഡിയോ, വലിയ പാലത്തിന് സമീപം, റാന്നി. ഫോൺ 0473522537, 9447000237, 9447765036. വാർത്തകൾ തുടരുന്നു. ഭൂമി ഇടപാട് രജിസ്ട്രേഷൻ നിരക്കിൽ വൻ വർധനവിൽ പ്രതിഷേധിച്ച് കേരള കോൺഗ്രസ് എം റാന്നി നിയോജകമണ്ഡലം കമ്മിറ്റി ധർണ നടത്തി. കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ഭൂമി ഇടപാടിന്റെ രജിസ്ട്രേഷൻ നിരക്കിൽ വർധനവ് വരുത്തിയ സർക്കാർ തീരുമാനം പിൻവലിക്കണമെന്നും കമ്മിറ്റി ആവശ്യപ്പെട്ടു. കേരള കോൺഗ്രസ് എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും നിയോജകമണ്ഡലം പ്രസിഡന്റുമായ ആലിച്ചൻ ആറൊന്നിൽ ധർണ ഉദ്ഘാടനം ചെയ്തു. റാന്നി മണ്ഡലം പ്രസിഡന്റ് അനിയൻ കുഞ്ഞ് ഇളങ്കാവിൽ അധ്യക്ഷത വഹിച്ചു. ഷാജി തേക്കാട്ടിൽ, കെ വി കുറിയാക്കോസ്, അജു വളഞ്ഞൻതുരുത്തിൽ, ജോസ് മാമ്പിലാക്കൽ, കെ വി ജോസഫ്, സാങ്കുട്ടി അയ്യക്കാവിൽ, പി കെ ഗോപാലകൃഷ്ണൻ, ടോമി പറക്കുളങ്ങര, ജോസ് പാത്രമാങ്കൽ, കെ സി ഉണ്ണിട്ടൻ, ജോജി പിച്ചനാട്ട്, കുരുവിളാസ് കറിയ എന്നിവർ പ്രസംഗിച്ചു. ഭൂമി ഇടപാട് രജിസ്ട്രേഷൻ നിരക്കിൽ പ്രതിഷേധം അറിയിച്ച് കേരള കോൺഗ്രസ് എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും റാന്നി നിയോജകമണ്ഡലം പ്രസിഡന്റുമായ ആലിച്ചൻ ആറന്നിലും മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി സമദ് മെപ്രത്തു. സർക്കാരിന്റെ രജിസ്ട്രേഷൻ നികുതി വർധനവ് പുനഃപരിശോധിച്ച ഇളവ് അനുവദിച്ചില്ല എങ്കിൽ ശക്തമായ സമരമുറകളിലേക്ക് കടക്കുമെന്ന് ആലിച്ചൻ ആറന്നിൽ പറഞ്ഞു. പിതൃസ്വത്ത് ദാനം ചെയ്യുന്ന ഒരു വലിയ പരിപാടി ഈ നാട്ടിലെ സാധാരണക്കാരനെയും കൃഷിക്കാരനെയും പാവപ്പെട്ടവനെയും എല്ലാം ബുദ്ധിമുട്ടിലാക്കിയിരിക്കുന്നു. പിതാക്കന്മാർ കൊടുത്ത സ്വത്തുക്കൾ തന്റെ മക്കൾക്ക് അവകാശമായി കൊടുക്കത്തക്കവണ്ണം
സബ് രജിസ്ട്രാർ കച്ചേരിയിൽ ചെന്ന് രജിസ്റ്റർ ചെയ്യാൻ ചെല്ലുമ്പോഴാണ് അറിയുന്നത് ലക്ഷങ്ങളുടെ ചിലവാണ് 5, 10, 15 സെൻറ്റിന് കൊടുക്കേണ്ടി വരുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ മുൻപേ ഭരിച്ചപ്പോഴും ഇതേ അവസ്ഥ തന്നെ ഇവിടെ സൃഷ്ടിച്ചിരുന്നു. എന്നാൽ കഴിഞ്ഞ യു ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ പിതൃസ്വത്തുക്കൾ വീതം ചെയ്യുന്നതിന് രജിസ്ട്രേഷൻ തുകയായി 1000 രൂപയും മാക്സിമം പത്രങ്ങളുടെ വില 25,000 രൂപയുമായി ക്രമീകരിച്ചിരുന്നു. അമ്പേ ഈ ഭാഗം തകർത്തുകൊണ്ടാണ് ഇന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പുതിയ ധനമന്ത്രി ഇക്കാര്യത്തിൽ നിലപാടെടുത്തിരിക്കുന്നത്. രജിസ്ട്രേഷൻ നിയമത്തിൽ ഭേദഗതി കൊണ്ടുവരാത്ത പക്ഷം യുഡിഎഫും ഘടകകക്ഷികളും ശക്തമായ സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി സമദ് മെപ്രത്ത് പറഞ്ഞു. നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം സാധാരണക്കാരുടെയും ദരിദ്ര നാരായണന്മാരുടെയും അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിൽ വളരെ ശ്രദ്ധേയമായ നിലപാടുകൾ സ്വീകരിച്ചിരുന്ന ഐക്യജനാധിപത്യ മുന്നണി ഗവൺമെൻറ് വാഗാധാരം രജിസ്റ്റർ ചെയ്യുന്നതിന് 1000 രൂപ കേരളത്തിൽ ഈടാക്കിയിരുന്നുവെങ്കിൽ ഇന്ന് പിതാവ് മകന് പൂർവിക സ്വത്ത് ഭാഗം ചെയ്തു കൊടുക്കുമ്പോൾ ഭീമമായ തുക നൽകേണ്ട ഒരുപക്ഷെ വസ്തുവിൻ്റെ വില തന്നെ നൽകേണ്ട ഒരു സാഹചര്യം ഈ സംസ്ഥാനത്ത് സംജാതമായിരിക്കുന്നു. ജൂലൈ 26 കാർഗിൽ ദിനം. ഭാരത മണ്ണിനു വേണ്ടി പടപൊരുതി വീരമൃത്യു വരിച്ച ധീരജവാന്മാർക്ക് സിറ്റി ടിവിയുടെ ആദരം. 1999 ഫെബ്രുവരി 19 ലാഹോർ ബസ് നയതന്ത്രത്തെ തുടർന്ന് മാർച്ചിൽ അന്നത്തെ ഇന്ത്യ പാക് പ്രധാനമന്ത്രിമാരായിരുന്ന AB വാജ്പേയിയും നവാസ് ഷെറീഫും ലാഹോർ പ്രഖ്യാപനത്തിൽ ഒപ്പുവച്ചു. അതേസമയം പാക് പട്ടാള മേധാവി പർവേസ് മുഷറഫിന്റെ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി ഇന്ത്യൻ സൈനിക പോസ്റ്റുകളിലേക്ക് നടത്തിയ നുഴഞ്ഞുകയറ്റം 3 May മാത്രമാണ് ഇന്ത്യൻ പട്ടാളം മനസ്സിലാക്കുന്നത്. 1999 May 3 ഒരു ആട്ടിടയൻ കണ്ട ബൈനാക്കുലർ കാഴ്ച ഇന്ത്യൻ പട്ടാളത്തെ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. കാർഗിൽ വളഞ്ഞ് ബങ്കറുകൾ സ്ഥാപിച്ച പാകിസ്ഥാൻ പട്ടാളമായിരുന്നു അവർക്ക് മുന്നിൽ. 40 കിലോയോളം ഭാരം വരുന്ന പടക്കോപ്പുകൾ പുറത്തേണ്ടി ഇന്ത്യൻ ജവാന്മാർ പർവ്വതനിരകൾ താണ്ടി. 2.5 മാസത്തെ അശ്രാന്ത പരിശ്രമം. ജൂലൈ 26 കാർഗിൽ മലനിരകളിൽ ഇന്ത്യൻ പട്ടാളം വിജയക്കൊടി പാറിച്ചു. അപ്പോഴേക്കും പാക് സൈനികരെ തുരത്തുവാൻ ബലിയാടായതും 500 വരുന്ന ഇന്ത്യൻ പട്ടാളക്കാർ. ആ ഓർമ്മയ്ക്ക് മുൻപിൽ അർപ്പിക്കട്ടെ 1000 മെഴുകുതിരിനാളങ്ങൾ. മരുന്നുകളുടെ വിലയിലുണ്ടാകുന്ന കുറവ് പൊതുജനങ്ങൾക്ക് പൂർണ്ണമായും ലഭ്യമാക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായി കൊല്ലം അസിസ്റ്റന്റ് ഡ്രഗ്സ് കൺട്രോളറുടെ അധ്യക്ഷതയിൽ 28 2 മണിക്ക് പത്തനംതിട്ട ലയൻസ് ക്ലബ്ബ് ഹാളിൽ കോഴഞ്ചേരി, കോന്നി, അടൂർ, തിരുവല്ല, മല്ലപ്പള്ളി, റാന്നി താലൂക്കുകളിൽപ്പെട്ട ഔഷധ വ്യാപാരികൾക്ക് ബോധവൽക്കരണം നടത്തും. എല്ലാ ഔഷധ വ്യാപാരികളും ക്ലാസ്സിൽ പങ്കെടുക്കണമെന്ന് കൊല്ലം അസിസ്റ്റന്റ് ഡ്രഗ്സ് കൺട്രോളർ അറിയിച്ചു. നിര്യാതനായി ചെറുവിളഞ്ഞി ചരിവുകാലായിൽ വീട്ടിൽ PK പ്രഭാകരന്റെ മകൻ ഇന്ദുലാൽ 36 നിര്യാതനായി. സംസ്കാരം 11:30 വീട്ടുവളപ്പിൽ. തിരുവിതാംകൂർ ഹിന്ദുധർമ്മ പരിഷത്ത് സെക്രട്ടറിയായിരുന്നു. 2 8 മൃതദേഹം തിരുവിതാംകൂർ ഹിന്ദുധർമ്മ പരിഷത്ത് ഓഫീസിൽ പൊതുദർശനത്തിന് വെക്കുന്നതാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. കല്ലട ജലസേചന പദ്ധതി അഴിമതി, മുൻ എഞ്ചിനീയർമാർ ഉൾപ്പെടെ 4 റിമാൻഡിൽ. ശബരിമല സ്ത്രീ പ്രവേശനം, നിലപാടിൽ മാറ്റമില്ല, സുപ്രീം കോടതിയെ വിവരം ധരിപ്പിക്കുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണൻ. റാന്നി ബ്ലോക്ക് പഞ്ചായത്ത് വികസന പദ്ധതിയിൽ റാന്നി താലൂക്ക് ആശുപത്രി, സീവേജ് പ്ലാന്റ്, ഉൽപാദന മേഖലയിൽ പാക്കേജ്, പട്ടികജാതി പട്ടികവർഗ ക്ഷേമം എന്നിങ്ങനെ തുക വകയിരുത്തി. റാന്നി പഴവങ്ങാടി ഗ്രാമപഞ്ചായത്ത് വികസന സെമിനാർ നടന്നു, MLA രാജു ബ്രഹാം ഉദ്ഘാടനം ചെയ്തു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.